ഹായ് ഫ്രണ്ട്സ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ അടിപൊളി ഒരു ഫിഷ് കറിയാണ്. ഒരു അടിപൊളി തേങ്ങ വെച്ച് ഉണ്ടാക്കിയ ഒരു ഫിഷ് കറി, നല്ല അടിപൊളി ഒരു ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് അയക്കൂറ എന്ന് പറയുന്നത് കേട്ടോ, അത്യാവശ്യം വിലയുള്ള മീനാണ്. ആദ്യമായിട്ടാണ് ഞാൻ അയക്കൂറ ട്രൈ ചെയ്യാൻ പോകുന്നത്. പീസ് മീനൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്നാലും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടിയതല്ലേ, അപ്പം നിങ്ങളെ ഒന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു തിരക്കിലാണ്. എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മളിത് ഞാൻ അടിപൊളി ഒരു മീൻ കറി വെക്കാൻ പോവുകയാണ്. നല്ല പച്ച ഫ്രഷ് മീനാണ്, എന്താ പറയുക, നല്ല ചോലയിൽ കുളിച്ച് നിൽക്കുന്ന മീനാണ് കേട്ടോ. അതിൻ്റെ മീനിൻ്റെ പേര് അയക്കൂറ എന്ന് പറയുന്ന മീനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു, ഞാൻ പീസ് മീൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അയക്കൂറ ആദ്യമായിട്ടാണ് വാങ്ങി ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഇത് സോനുവിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കി, കാരണം ഈ മീൻ്റെ തൊലി പൊളിക്കാതെ കൊണ്ടുവന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം തൊലി പൊളിക്കാൻ എനിക്ക് ഒന്നാത്ത കാര്യം മീൻ ക്ലീൻ ചെയ്യാൻ അങ്ങനെ അറിയാത്ത ഒരാളാണ്. പിന്നെ ഈ തൊലിയും കൂടെ കട്ട് ചെയ്യാതുകൊണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ കത്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് ഈ രൂപത്തിലാക്കി തീർക്കാൻ പറ്റിയത്. കൊണ്ട് ഞാൻ ഒരു വിധത്തിൽ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുത്തു കേട്ടോ. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ദശയൊന്നും നമ്മുടെ ആ തൊലിയിലുണ്ടായിരുന്നില്ല, നന്നായിട്ട് തന്നെ തൊലി അങ്ങ് ഇളകി വന്നു. പിന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്തിയും വേണം. എന്തായാലും നമ്മുടെ മീൻ തൊലിയെല്ലാം കളഞ്ഞു, ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിയ പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരിതുണ്ടാവില്ല. ഞാൻ എന്ത് ചിക്കനായാലും ഫിഷായാലും അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്താണ് എടുക്കാറ്. എന്തായാലും ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. നല്ല അടിപൊളി ചോരമയമുള്ള മീനാണ് കേട്ടോ. അപ്പം പഴുത്ത മീനും അങ്ങനെയൊന്നുമല്ല, എപ്പോഴും കറിച്ച് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ആ മുള്ളിൻ്റെ ആ പീസൊക്കെ ഇതുപോലെ ഇട്ട് ഞാൻ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതേ ഞാൻ മീനും കൊണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. വെളിയിലൊക്കെ ഈ ഫിഷും മീനും ഒക്കെ അകത്ത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ നീച്ച വരും. ഇതിപ്പോൾ ഞാൻ വെട്ടിയിലേ അകത്ത് വെച്ചിട്ടായിരുന്നു, പിന്നെ ഈ മീനിൻ്റെ വെള്ളം അകത്ത് ആക്കണമല്ലോയെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് വന്നു. ഇവിടെ പൈപ്പുണ്ടല്ലോ, അപ്പോൾ അതേ നമുക്ക് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പോവാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് നല്ല അടിപൊളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കേരയുടെ വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു, കടുവ പൊട്ടിച്ചു. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്ന ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഞാൻ സവാളയാണ് ഇടുന്നത്, കുഞ്ഞുള്ളിയല്ല എടുത്തിരിക്കുന്നത്. കുറച്ച് ധൃതി ഉള്ളത് കൊണ്ട് ഞാൻ സാധാരണ മീൻ കറിക്ക് കുഞ്ഞുള്ളിയാണ് നല്ലത്, പക്ഷേ ഇന്ന് കുറച്ച് എളുപ്പത്തിന് വേണ്ടി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പച്ച മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വരിക. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും തേൻമുട്ടായി ആയിരിക്കുമെന്ന്, പക്ഷേ തേൻമുട്ടായി അല്ല കേട്ടോ, നല്ല കുഞ്ഞു ഫ്രഷ് ടൊമാറ്റോ ആണ്. അപ്പോൾ ഈ ടൊമാറ്റോ എന്ന് പറയുമ്പം തീരെ ബേബി ടൊമാറ്റോ ഇല്ലേ, അതാണ് കേട്ടോ, നാടൻ തക്കാളിയാണിത്. അപ്പം നല്ല നമുക്കിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കരുത്ത് കഴിച്ചിരുന്നു. അപ്പോൾ അതൊരു കുഞ്ഞിതായതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ചാറെണ്ണം എടുക്കണം. അപ്പോൾ കാണാൻ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം വലുപ്പം തോന്നിക്കുമെങ്കിലും ഇത് തീരെ കുഞ്ഞ് തക്കാളിയാണ്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ആ തക്കാളി ഇല്ലേക്കിട്ട് കൊടുക്കാം. അപ്പം നാടൻ തക്കാളി ആയതുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാവും. മീൻ കറിക്ക് അത്യാവശ്യം പുളി വേണമതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടണം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ ഏകദേശം ഇതേ വാടി നമ്മുടെ ഉള്ളിയും സംഭവമെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി നമ്മുടെ മുളക് പൊടി, അതായത് പിരിയ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഫിഷ് മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റ് മൊത്തം വെള്ളം ഒഴിക്കാതെ ഇത്തിരി ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം, ഒരു ഗ്രേവി ടൈപ്പ് ആക്കിയെടുക്കാം. ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഗ്രേവി ടൈപ്പ് ആക്കിയെടുത്ത് അതിലേക്ക് മെയിൻ സാധനം നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചത്, നല്ല വട്ടി പോലെ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഡയറക്റ്റ് മുഴുവൻ തേങ്ങയും ചേർത്തു. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ തേങ്ങയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് കുടംപുളി,
മൂന്ന് കുടംപുളിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് പുളി അരഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ കുടംപുളി എടുത്ത് മാറ്റി വീണ്ടും കഴുകി ഉണക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുളി അരഞ്ഞ ശേഷം നമുക്കതെടുത്ത് മാറ്റാം. നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മീൻ, നല്ല അത്യാവശ്യം വലിയ മീനാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ മീനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ഫ്രഷ് മീനായതുകൊണ്ട് നല്ല കറി നല്ല ടേസ്റ്റ് ആയിരിക്കും, കൺഫേമാണ്. കണ്ടില്ലേ ഇതിൻ്റെ ആ മുള്ളിൻ്റെ ഭാഗത്തും ദശയുണ്ട്. അപ്പം ചിലവർ തേങ്ങാപ്പാലൊന്നും വയ്ക്കാൻ നല്ല മസാല കുടംപുളി ഇട്ട് വെച്ച് നല്ല മുളക് ഇട്ട് വെച്ച കറിയില്ലേ അതുപോലെയും വയ്ക്കും. പിന്നെ ഇത് നല്ല ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോയില്ല. പ്രത്യേകിച്ച് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മീൻ വെന്ത് ഉടഞ്ഞു പോയില്ല കേട്ടോ. ഇനി എന്തായാലും ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് കാണാം. നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കറി ഇത്തിരി കുറുകി വരാനൊക്കെ ഉണ്ട്. മീൻ വേകാൻ അധികം സമയം വേണ്ടാത്തതുകൊണ്ട് തന്നെ വലിയ ടൈമൊന്നും എടുക്കില്ല നമുക്ക് മീൻ കറി വെക്കാൻ. എന്നാലും ഇത്തിരി കട്ടിയുള്ള മീനായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ഒന്ന് വേവിക്കാം. പിന്നെ ഒത്തിരി കറിയൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമ്മുടെ മീനും അത്യാവശ്യം വെന്ത് വന്നോളും. എന്തായാലും നല്ലൊരു അടിപൊളി മണവും നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല തേങ്ങ അരച്ച് വെച്ച, എന്നാൽ എന്താ പറയുക, ശരിക്കും കഴിക്കുമ്പോൾ അത് തേങ്ങ അരച്ച് വെച്ചതാണെന്ന് കൂടി തോന്നില്ല. അതുപോലത്തെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുകളിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കറി ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകം മതി, എന്താ പറയുക, തണുപ്പ് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും, ഇരുന്ന് കുറുകും. അപ്പോൾ സിമ്പിളായിട്ട് വെച്ചൊരു അടിപൊളി ഒരു മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.